ഞാൻ തന്നെ ഒരു 4 തവണ സർജറി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നും രണ്ടൊന്നുമല്ല, 8 വർഷക്കാലത്തെ പ്രണയം ഉണ്ടായിരുന്നു. എന്നിട്ട് 2 ഇയർ കഴിഞ്ഞപ്പോഴാണ് നിന്നോടൊരു കാര്യം ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ മാരീഡ് ആണ്. എൻ്റെ ലൈഫിൽ ഇത്രയും നാൾ ഞാൻ സഞ്ചരിച്ചതിൽ ഏറ്റവും നല്ല പേഴ്സൺ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ എക്സ് ബോയ്ഫ്രണ്ട് ആണെന്ന് പറയും. ഞങ്ങളൊരു സെക്ഷുവൽ റിലേഷൻഷിപ്പിനപ്പുറം ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്തെങ്കിലും വഴക്കുണ്ടാകുമ്പോൾ പറയരുത് നീ പെണ്ണല്ലല്ലോ മറ്റേ സാധനമല്ലേ എന്ന് പറഞ്ഞ മീൻസ് ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇഷ്ടമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഒരു ഒന്നി കൂടുതൽ പാർട്ട്ണറെ ഒരേ സമയം കൊണ്ടു നടക്കുക അതൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. ഏയ് കുലസ്ത്രീയല്ല, ഒരിക്കലും കുലസ്ത്രീയല്ല. അവിടെ ഇറങ്ങാൻ പാടില്ല, ഈ വസ്ത്രം ധരിക്കാൻ പാടില്ല, ആ റൂൾസൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. വെറൈറ്റി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ട്രാൻസ്ജെൻഡേഴ്സ്. അത്തരത്തിൽ കേരളത്തിൽ ഒരു കാലത്ത് ട്രാൻസ്ജെൻഡർ എന്ന് കേട്ടാൽ പോലും പരിഹാസ്യപരമായി ആക്ഷേപിക്കുന്ന തരത്തിലും കണ്ടിരുന്ന ഒരു കാലത്ത് നിന്ന് തൻ്റേതായ ഒരു പാത കണ്ടെത്തി ഇന്ന് സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്ന, അഭിമാനമായി ജീവിക്കുന്ന ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ തന്നെ പ്രശസ്തയായ സീമ വിനീതിനെയാണ് നമ്മൾ ഇന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നേരെ സീമയിലേക്ക്. ഹായ്. ഹലോ സീമ വിനീത്. ഈ വിനീത് ഹസ്ബൻഡാണോ അച്ഛനാണോ ഒരു സംശയം. വിനീത് ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മയും ഇട്ട പേരാണ് വിനീത് എന്നുള്ളത്. അതിൽ നിന്നാണ് സീമയിലേക്ക് എത്തിയത്. സീമയിലേക്ക്. പിന്നെ ഞാൻ പാരൻസിനെ അത്ര റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ്. പിന്നെ അവര് ഇട്ട പേര് ഞാനൊരു പേര് കണ്ടുപിടിച്ചപ്പോഴത്തേക്കും അവര് തന്ന പേര് ഉപേക്ഷിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് അത് വെച്ചത്. ഒരുപാട് ആൾക്കാര് ഡൗട്ട് ഉള്ള ഒരു കാലത്ത് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തന്നെ വളരെയധികം പരിഹസിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. തീർച്ചയായിട്ടും. മീൻസ് ഇപ്പൊ പോലും പലർക്കും അംഗീകരിക്കാൻ ഒരു കാലത്തിൽ ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോഴത്തെ കാലത്ത് പോലും ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ അംഗീകരിക്കാൻ, ഒപ്പം നിർത്താൻ പല ആൾക്കാർക്കും പേടിയാണ്, അല്ലെങ്കിൽ എന്തോ ഒരു അകൽച്ചയാണ്. അവിടെ നിന്നൊക്കെ സ്വന്തമായിട്ടൊരു പടപൊരുതി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയ ഈ ഒരു എഫേർട്ട്, അത് എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര? ഭയങ്കരമായിരുന്നു. വളരെ. അത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് മുമ്പോട്ട് പോകാനുള്ള ഭയങ്കര സ്ട്രെങ്ത്തും അതിങ്ങനെ എൻ്റെ ജേണി ഞാനിങ്ങനെ റിവൈൻഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭയങ്കര ഒരു ഞാൻ ഇത്രയൊക്കെ കടന്നു വന്ന് ഇനി എനിക്ക് വളരെ സിമ്പിളാണ് പോകാനായിട്ട്. ഇത്രയും ഇങ്ങോട്ട് വന്ന വഴികളായിരുന്നു ഭയങ്കര പ്രതിസന്ധിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഫാമിലി, ഫ്രണ്ട്സ്, പിന്നെ അതുപോലെ തന്നെ ക്ലാസ്മേറ്റ്സ്, ബന്ധുക്കൾ, അച്ഛൻ, അമ്മ എല്ലാവരെയും വെച്ച് നമുക്ക് നോക്കാം. ഒരു ജോലിയൊന്നും ഇല്ലാതെ ഈ ഒരു സ്റ്റേജിലേക്ക്, ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാനെടുത്ത എഫേർട്ട്. ഇപ്പോൾ എപ്പോഴും ഈ ട്രാൻസ് ജെൻഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആൾക്കാർ പറയുക അവർ ഭയങ്കര ഈ സെക്സ് വർക്കും പിന്നെ അതുപോലെ ബഗ്ഗിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്ത് പറയുക. പക്ഷേ ഞാൻ ഭയങ്കര ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒന്നുമല്ല. അപ്പോൾ എനിക്ക് എൻ്റേതായ ലിമിറ്റേഷൻസ് വെച്ച് എന്നാൽ ആരും മോശം പറയരുതെന്നുള്ള രീതിയിൽ എനിക്ക് വളർന്നു വരാൻ പറ്റിയ ഒരു സാഹചര്യവും ഒരു ആംബിയൻസ് ഒക്കെ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു കാര്യം ചോദിച്ചോടെ, ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി ഇപ്പോഴും പല ആൾക്കാർക്കും വ്യക്തമായിട്ട് അറിയത്തില്ല. എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റി? ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, അറിയാത്തവർക്ക്, അതായത് ഞങ്ങൾ ഇങ്ങനെയാണ് എന്നൊന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ വളരെ ഉപകാരം. ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട്, അതാണ് നമ്മൾ മഴവിൽ നിറം എന്ന് പറയുന്നത്, ഒരുപാട് ആൾക്കാർ ഒത്തു ചേർന്നൊരു വിവിധ വർണ്ണങ്ങളാണ്. അപ്പോൾ അത് കാരണമാണ് മഴവിൽ നിറം കൊടുത്തേക്കുന്നത് തന്നെ, ഒരു കളർ തന്നെ മഴവിൽ. പക്ഷേ പല ടൈപ്പ് ഓഫ് ആൾക്കാർ അതിലിപ്പോൾ മെയിൽ ടു ഫീമെയിൽ ഉണ്ട്, ഫീമെയിൽ ടു മെയിൽ ഉണ്ട്, പിന്നെ ഗെയ്സ് ഉണ്ട്, അതെല്ലാ ആൾക്കാരും, ലെസ്ബിയൻസ് ഉണ്ട്, ഇൻ്റർസെക്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഇനിയും ഇപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാത്ത, എന്താണ് ജെൻഡർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാത്ത, അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ
വേറെ വേറെ ആൾക്കാർ പുതിയ പുതിയ ആൾക്കാർ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യിക്കുന്ന ഒരു സർക്കിളാണ് അത്. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൽ ടു ഫീമെയിലേക്ക് മാറിയ ഒരാളാണ്. സോ അപ്പോൾ അത് കുറേ ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു കാര്യമാണ്. മെയിൽ ടു ഫീമെയിലായിട്ട് മാറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രോസസ്സിങ് കുറേ കാര്യങ്ങളുണ്ട്. ഹോർമോണിൻ്റെ കാര്യമായാലും പിന്നെ അതുപോലെ തന്നെ സർജറീസ് ആണെങ്കിലും ഒരുപാട് സർജറി ചെയ്യണം. ഒന്നും രണ്ടും ഒന്നും അല്ല, ഞാൻ തന്നെ ഒരു 4 തവണ സർജറി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അടുത്ത് ഫീമെയിൽ ടു മെയിൽ ആണെങ്കിലും അതുപോലെ തന്നെയാണ്, കുറച്ച് ഡിഫിക്കൾട്ടായിട്ടുള്ള ബാക്കി വിഭാഗങ്ങളാണ് വീണ്ടും കുറവ് കാര്യങ്ങൾ ചെയ്ത. ഈ സർജറി പ്രോസസ്സിംഗ് ഒക്കെ അവർക്ക് വളരെ കുറവാണ്. അപ്പോൾ എപ്പോഴും മെയിൽ ടു ഫീമെയിലിനും ഫീമെയിൽ ടു മെയിലിനുമാണ് കൂടുതൽ പ്രോസസ്സിംഗ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൽ നിന്നൊക്കെ വിട്ടിട്ട് നമുക്ക് പേഴ്സണൽ ലൈഫിലേക്ക് വരാം. തീർച്ചയായിട്ടും. അപ്പോൾ സീമ വിനീത്, അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം ഒരു 8 ഇയേഴ്സ്, ഒന്നും രണ്ടും ഒന്നുമല്ല, 8 വർഷക്കാലത്തെ പ്രണയം ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളാണ്. സോ ഞങ്ങൾ കാണാതെ ഒരു 6 to 7 മന്തോളം സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നതൊക്കെ. പിന്നെ ഒരു 2 ഇയറൊക്കെ ആയപ്പോഴാണ് ഞാൻ അറിയുന്നത് പുള്ളിക്കാരൻ മാരീഡ് ആണ് എന്നൊക്കെ അറിയുന്നത്. അപ്പോഴേക്കും ഞാനന്ന് ചെറിയ കുട്ടിയാണ്, എനിക്കത്ര ഏജ്ഡ് അല്ല ഞാൻ. അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പക്വതയില്ലായിരുന്നു, പക്വതയില്ലാത്ത പ്രായം. എനിക്ക് തോന്നുന്നു ഒരു 18 or 19 വയസ്സായിട്ടില്ല. ആ സമയത്താണ് പുള്ളീനെ പരിചയപ്പെടുന്നതും. ഞാൻ ഈ സ്റ്റേജ് ഷോസൊക്കെ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ആ സമയത്താണ് പരിചയപ്പെടുന്നത്. എന്നിട്ട് 2 ഇയർ കഴിഞ്ഞപ്പോഴാണ് നിന്നോടൊരു കാര്യം ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്, ഓൾറെഡി ഞാൻ മാരീഡ് ആണ് എന്ന് പറയുന്നത്. സോ അപ്പോൾ എനിക്ക് അപ്പോൾ ഒരു ഷോക്കിംഗ് ആയിരുന്നു. എന്നാലും ആ നമുക്ക് മെച്യൂർഡ് ആവാത്ത ഒരു സമയമാണത്. പിന്നെ എനിക്ക് എന്താണെന്നത് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നോ അല്ലെങ്കിൽ അത് എങ്ങനെ അത് ഉപേക്ഷിക്കണോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ആ ഒരു മൈൻഡിലാണ്. പിന്നെ എന്ന് വെച്ചാൽ ആ സമയത്ത് എൻ്റെ ഫുൾ എൻ്റയർ ആൾക്കാരും എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്, ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും. അപ്പോൾ വേറൊരു സ്ഥലത്തു നിന്ന് നമുക്കൊരു ബൾക്കായിട്ടൊരു സ്നേഹവും കെയറിങ്ങും ഒക്കെ കിട്ടാണ്. ഈ ട്രാൻസ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു കാര്യം, എത്ര ആൾക്കാർ എത്ര ദ്രോഹങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അവർ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അലയുന്ന ആൾക്കാരാണ്. സ്നേഹമാണ് അവരുടെ ലൈഫിൽ ഏറ്റവും കിട്ടാനായിട്ട് പാടുള്ള ഒരു കാര്യം. അതിപ്പോൾ ഈവൻ ഫാമിലിയിൽ നിന്നായാലും സുഹൃത്തുക്കളുടെ ഇടയിൽനിന്നായാലും ഒക്കെ ഒരുപാട് സ്നേഹത്തിന് വേണ്ടിയിട്ട് എന്ത് ഇതും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്കും അത് ഇങ്ങനെ എനിക്ക് ആ ഒരു ഇന്ന് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഞാനത് ചെയ്ത വളരെ മോശമായിട്ടുള്ള കാര്യമെന്ന് ഞാൻ പറയും. അക്കാലത്ത് ഈ പ്രണയം എന്നതിലുപരി അതൊരു ചൂഷണമായിരുന്നു, അത്തരത്തിൽ എന്തെങ്കിലും ഒരു സാഹചര്യമല്ല, ചൂഷണമൊന്നുമല്ല. എന്നോട് എൻ്റെ ലൈഫിൽ ഇത്രയും നാൾ ഞാൻ സഞ്ചരിച്ചതിൽ ഏറ്റവും നല്ല പേഴ്സൺ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണെന്ന് പറയും. പുള്ളിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു മോഡുലേറ്റ് ചെയ്തെടുത്തത് പുള്ളിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് ചീത്ത പറഞ്ഞു തരില്ലേ, അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഞാൻ ആക്ച്വലി എൻ്റെ വഴി തിരഞ്ഞെടുത്തു. സുഹൃത്തിന് സാധിക്കും. അതിപ്പോൾ എനിക്ക് പുള്ളി ബോയ് ഫ്രണ്ടിനേക്കാളും ഉപരി ഒരു അച്ഛനായിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായിട്ടോ, നല്ലൊരു ഫ്രണ്ടായിട്ടോ, ഗുഡ് ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ചേട്ടനായിട്ടോ ഒക്കെ, ഞങ്ങളൊരു സെക്ഷുവൽ റിലേഷൻഷിപ്പിനപ്പുറം ഞങ്ങൾ ഒരു ഭയങ്കര ഒരു നല്ലൊരു കെയർ ചെയ്യുന്ന ഒരു മകളെപ്പോലെ കെയർ ചെയ്യുന്ന നല്ലൊരു അങ്ങനെയുള്ള മോശമായിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ വളരെ ഞങ്ങളുടെ ലൈഫിൽ കുറവായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് നല്ലത് ചെയ്ത് ചീത്ത ചെയ്ത് ഈ സർജറി എന്ന കാര്യമായാലും ഒരുപാട് റെഫർ ചെയ്ത സമയത്ത് പുള്ളി പറഞ്ഞു തന്നിട്ടുണ്ട്, ഇപ്പം നിൻ്റെ ഈ ബോൾഡ്നെസ്സും ഒന്നും ഉണ്ടാവില്ല, നീ സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആവും, പെട്ടെന്ന് നിനക്ക് ഇമോഷൻസ് പെട്ടെന്ന് വരും, ഇപ്പം നീ എന്ത് പറഞ്ഞാലും ഇങ്ങനെ എടുത്ത് ചാടി ഇങ്ങനെ അടിക്കാൻ നിൽക്കുന്ന സ്വഭാവം ഉണ്ടാവില്ല എന്നൊക്കെ. നിനക്കൊരിക്കലും ഇത് താങ്ങാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ആരെങ്കിലും ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ താങ്ങാൻ പറ്റത്തില്ല.
സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ അത് നിൻ്റെ ലൈഫിനെ ഭയങ്കര ബാധിക്കും. പക്ഷേ പുള്ളിയുടെ ഒപ്പം ഉണ്ടായിരുന്ന സമയത്ത് അത്രയും സമയം ഞാൻ സർജറി പ്രോസസ്സിങ്ങിലേക്ക് പോയിട്ടില്ല. അപ്പോൾ പുള്ളി മെഡിക്കൽ ഫീൽഡും കൂടി ആയത് കാരണം അത് എന്നെ ഭയങ്കര ഇതാക്കി നിർത്തിയെന്ന് വെച്ചാൽ, നമ്മളെ ഹെൽത്ത് പരമായിട്ടുള്ള ഇഷ്യൂസ് ഒരുപാടുണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം ഇപ്പോഴാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ മെഡിസിൻസ് എടുക്കണം, ഒരു ഒരു കാലയളവിൽ കൂടുതൽ നമ്മൾ മെഡിസിൻസ് എടുക്കണം. പിന്നെ സർജറി പ്രോസസ്സിങ് ആണെങ്കിലും നമുക്കത് 50-50 ചാൻസ് ആണ്, 50-50 ചാൻസ് ആണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വേണമെങ്കിലും പോവാം. അപ്പോൾ ഇനി ഭാവിയിൽ ഒരു വിവാഹം എന്ന് പറയുന്നൊരു ഇതിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടോ? എങ്ങനെയാണ് ആ ഒരു കാഴ്ചപ്പാട്? വിവാഹം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഞാനൊരു വിവാഹമല്ല, ഒരു ലിവിങ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടി ഞാൻ അക്സെപ്റ്റ് ചെയ്യും. സോ നല്ല ട്രസ്റ്റബിളായിട്ടുള്ള, നല്ല എന്താ പറയുക, നല്ല കെയർ ചെയ്യുന്ന, എന്നെ മാത്രമല്ല എൻ്റെ ഫാമിലിയും എൻ്റെ കമ്മ്യൂണിറ്റിയും നല്ല ഒരു സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന. ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്തെങ്കിലും വഴക്കുണ്ടാകുമ്പോൾ പറയരുത് നീ പെണ്ണല്ലല്ലോ മറ്റേ സാധനമല്ലേ എന്ന് പറഞ്ഞ മീൻസ് ഇതല്ലേ എൻ്റെ ഒരു ആൾക്കാർ കളിയാക്കുന്ന ആ ഡയലോഗ് പുള്ളിയിലെ വായിൽ നിന്നും വീഴാൻ പാടില്ല. നമ്മൾ ദേഷ്യം വരുമ്പോൾ ഒരു വ്യക്തിനെ നമ്മൾ എന്താ ചെയ്യുക, അവരുടെ ഏറ്റവും വീക്ക് പോയിൻ്റാണ് നമ്മൾ പറയുക. ഇപ്പം ഞാനാണെങ്കിലും ഒരാളത് നിന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെ തളർത്താൻ നോക്കിയിട്ട് അവരെ അങ്ങനെ ഇതായിരിക്കും പറയുക. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ആവരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടീഷൻ ഉള്ളത്. ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇഷ്ടമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. പക്ഷേ ഒരാൾ എനിക്ക് ജെന്യൂനായിട്ട് തോന്നിയിട്ടില്ല. അതിപ്പോൾ കല്യാണം കഴിച്ചവർ വരും, കല്യാണം കഴിക്കാത്തവർ ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സജീവമായിട്ടുള്ളത് കാരണം ഒരുപാട് ആൾക്കാർ വരും. പക്ഷേ അത് ഏതുവരെ പോകുമെന്നും ഏതറ്റവരെ ചെന്ന് അവസാനിക്കുമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ്. അന്നത്തെ കാലത്തെ കുട്ടിയല്ല, ആ ഒരു 19 വയസ്സുകാരിയല്ല. അത് അത് അവിടെ കഴിഞ്ഞു. അത് 19 വയസ്സെന്നുള്ളത് എനിക്ക് ആ ഒരു വയസ്സ് നീണ്ടു നീണ്ടു പോയി ഒരു 7 വർഷം കൂടി കടന്നു പോയപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തെറ്റാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അയാൾ എന്നെ പ്രേരിപ്പിച്ചാൽ കൂടി, അയാൾ എന്നെ ഇതാക്കിയാൽ കൂടി ഞാനതിന് വില്ലിങ് ആവരുത്. പിന്നെ അതിൽ ഞാനൊരു ട്രാൻസ് പേഴ്സൺ എന്നതിനേക്കാൾ ഉപരി ഞാനവിടെ ഒരു സ്ത്രീയായിട്ടാണ് ചിന്തിച്ചത്. ഞാനൊരു ഭാര്യയാണ്, എനിക്ക് കുട്ടികളുണ്ട്, എൻ്റെ ഭർത്താവ് വേറെ ആളുടെ കൂടെ പോവുകയാണെങ്കിൽ അതെത്രമാത്രം എന്നെ ഹേർട്ട് ചെയ്യും, എത്രമാത്രം എന്നെ അത് മാനസികമായിട്ട് തളർത്തും എന്നൊക്കെ ഞാൻ ഭയങ്കര ഇതായിട്ട് അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ശരിയാവത്തില്ല. പുള്ളി ഭയങ്കര വിഷമിച്ചു, ഭയങ്കരമായിട്ട് മൈൻഡൊക്കെ പുള്ളിയുടെ ഔട്ടായിപ്പോയി. പക്ഷേ എനിക്കും ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു, എന്നെ ഭയങ്കര ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഞാൻ വളരെ ബോൾഡായിട്ട് ഞാൻ പറഞ്ഞ് ഇത് നമുക്ക് പറ്റത്തില്ല, കാരണം നിങ്ങൾക്ക് കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, അപ്പോൾ അത് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. കാരണം ഞാനൊരു പ്രൊഫഷൻ കണ്ടെത്തി ഒരു പ്രൊഫഷനിലേക്ക് പോകുന്ന വ്യക്തിയാണ്, നിങ്ങളും നല്ലൊരു പ്രൊഫഷനിലിരിക്കുകയാണ്, നാളെ ആ കുട്ടികൾക്ക് വളർന്നൊരു ഭാവി ഒരു ഇതിലേക്ക് എത്തുമ്പോഴത്തേക്ക്, ഞാൻ അയാളുടെ ഭാര്യയല്ല, അയാളുടെ ഭാര്യ ഉണ്ട്, മേ ബി ഇല്ലെങ്കിൽ നമുക്ക് പിന്നെയും, പക്ഷേ ഉണ്ട്, നിലവിലുണ്ട്, അവർ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിതൊക്കെയാണ് ചിന്തിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ ആരാണ്, എന്താണെന്നൊക്കെ ഉള്ള അവരുടെ ലൈഫിൽ ഒരു ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു ഞാനുമായിട്ട് ആ റിലേഷൻഷിപ്പിലാവുന്നത്. അപ്പോഴൊന്നും എനിക്ക് കല്യാണം കഴിഞ്ഞെന്ന് അറിയത്തേയില്ല. 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്, എന്നോട് കാര്യം മറച്ചു വെച്ചിട്ടുണ്ട് പുള്ളി തന്നെ ഓപ്പണായിട്ട് പറയുന്നത്. എന്നിട്ട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയായിരുന്നു. അങ്ങനെ ഇത് ഞാൻ എൻ്റെ മനസ്സിന് പറഞ്ഞ് 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 പാകപ്പെടുത്തി ഇത് ചെയ്യുന്നതിന് മാക്സിമം ഞാൻ എങ്ങനെയെങ്കിലും അത് സ്കിപ്പായി പോകണം എന്നുള്ള എനിക്ക് ഭയങ്കര ഇത്. നാളെ ആ കുട്ടികളോട് പറയരുത് നിൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരാളായിരുന്നു എന്നേക്കാളുപരി മറ്റൊരു സ്ത്രീ, ഞാൻ ആക്ച്വലി ട്രാൻസ് എന്ന് വിശേഷിപ്പിനേക്കാൾ മറ്റൊരു സ്ത്രീ ആയിട്ട് നമുക്ക് സമൂഹം ആക്സെപ്റ്റ് ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ, ഞാൻ ഒരിക്കലും ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ, ഞാൻ നല്ല പുരോഗമനം പറയുന്ന ആളാണ്, ഭയങ്കര എന്താ പറയുക ഓപ്പൺ റിലേഷൻഷിപ്പ്, പിന്നെ അതുപോലെ തന്നെ ലിവിങ് റിലേഷൻഷിപ്പ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ഒരു ഒന്നിൽ കൂടുതൽ പാർട്ട്ണറെ ഒരേ സമയം കൊണ്ട് നടക്കുക അതൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതിപ്പോൾ ഞാൻ ചിലപ്പോൾ അത് കാണുന്നവരും കേൾക്കുന്നവരും വിചാരിക്കും ഞാൻ ചിലപ്പോൾ അന്നേരം ചിലപ്പോൾ കുറച്ച് കുലസ്ത്രീ ആയി പോയെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു കുലസ്ത്രീയാണോ? ഏയ്, കുലസ്ത്രീയല്ല, ഒരിക്കലും കുലസ്ത്രീയല്ല. പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് അതിര് കടന്ന് പോവരുതെന്ന് ഞാൻ, അതിപ്പോൾ കുലസ്ത്രീ ആ കുലസ്ത്രീ ആയതുകൊണ്ടല്ല, ചില കാര്യങ്ങൾ
ടാസ്ക് ലിമിറ്റ് ഉണ്ടെന്നുള്ളതാണ്. അതിപ്പോൾ ആണിനായാലും പെണ്ണിനായാലും ചില കാര്യങ്ങൾ ലിമിറ്റുണ്ട്. ആ ലിമിറ്റിൽ തന്നെ ചെയ്യണം, ആ ലിമിറ്റുമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. മീൻസ് ഈ കോവിഡ് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞാൽ വീട്ടിനുള്ളിൽ തന്നെയാണ്, വേറെ എങ്ങും പോകത്തില്ല, വേറെ എവിടേക്കും ഇറങ്ങത്തില്ല, വേറെ ഒരു എന്ന് വെച്ചാൽ ഞാൻ ഈ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സാമൂഹിക വ്യവസ്ഥിതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു റൂൾസിലേക്ക് പുറത്തു പോകാൻ താല്പര്യപ്പെടുന്നില്ല. സാമൂഹിക വ്യവസ്ഥിതി ഉണ്ടാക്കിയല്ല, ഞാനിപ്പോൾ എന്തായാലും നമുക്ക് ഈ ഭൂമിയിൽ മനുഷ്യനൊരു റൂൾസ് ഉണ്ട്, എല്ലാ മനുഷ്യർക്കും ഒരു റൂൾസ് ഉണ്ട്. ഒരു മനുഷ്യൻ സഞ്ചരിക്കേണ്ട വഴികളുണ്ട്. ഒരു മൃഗം സഞ്ചരിക്കും പോലെ മനുഷ്യൻ സഞ്ചരിക്കില്ലല്ലോ. മനുഷ്യന് മനുഷ്യൻ്റെതായ റൂൾസ് ഉണ്ട്. ആ റൂൾസ് ബ്രേക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോ നമ്മൾ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ജീവിക്കുന്ന, ഇപ്പോൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ റൂൾസുകളുണ്ട്. അതിപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങാൻ പാടില്ല, ഈ വസ്ത്രം ധരിക്കാൻ പാടില്ല, ആ റൂൾസൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അത് 1947 നമുക്ക് സ്വാതന്ത്ര്യം തന്നു, ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടി. അപ്പോൾ ആ സ്വാതന്ത്ര്യം ഞാൻ കൈയടത്താൻ ആരും സമ്മതിക്കത്തില്ല. പക്ഷേ നമുക്ക് നമ്മളിപ്പോൾ എന്താ, നമ്മളൊരു ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഇരിക്കുന്നത്. സോ അവർ തരുന്ന റൂൾസ് പാലിക്കണമെന്ന് ഞാൻ ഭയങ്കര അങ്ങനെയൊക്കെ ഷാഡിൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഫാമിലി പേഴ്സൺ ആകുമ്പോഴത്തേക്ക് ആ ഫാമിലി തരുന്ന ചെറിയ റൂൾസുകളുണ്ട്. അച്ഛൻ അമ്മ, സഹോദരൻ സഹോദരി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റൂൾസ് ഉണ്ട്. അപ്പോൾ ആ ഒരു റൂൾസിൽ നിന്നുകൊണ്ട് എൻ്റെ വ്യക്തിത്വത്തിനെ ചൂഷണം ചെയ്യാത്ത തരത്തിലുള്ള റൂൾസൊക്കെ ഞാൻ അംഗീകരിക്കും. പക്ഷേ എൻ്റെ വ്യക്തിത്വത്തിനെ ചോദ്യം ചെയ്ത് അങ്ങനെ നടക്കരുത്, ഇങ്ങനെ നടക്കരുത്, അവിടെ പോകരുത്, ഇവിടെ പോകരുത്, ഈ സമയം സഞ്ചരിക്കരുത്, അല്ലെങ്കിൽ അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, ആ ആളിനെ കാണരുത് എന്നൊക്കെ ചോദ്യങ്ങളോടൊന്നും അങ്ങനെയുള്ള റൂൾസൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അത് ഇത്ര ഏജ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ എനിക്ക് ഉറപ്പുണ്ട് ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഏതുവരെ പോകും, ഞാൻ എങ്ങനെ സഞ്ചരിക്കുമെന്നും എനിക്ക് നന്നായിട്ടറിയാം. എനിക്കൊരു എല്ലാ കാര്യത്തിനും, എൻ്റെ പേര് തന്നെ സീമ എന്നാണ്, അപ്പോൾ എല്ലാത്തിനും ലിമിറ്റുണ്ട്. ഓക്കെ.